Hi friends, welcome to our channel Arivinte Kalavara by Dr.Midhu. Today we are going to talk about the benefits and sources of vitamin B. It's composed of 8 vitamins. Each of these essential vitamins contributes to our overall bodily functions. Let us know about it in detail. Vitamin B1 or thiamine. ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്കും ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ വിഘടനത്തിനും ഏറെ സഹായിക്കുന്ന തയാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഗുണങ്ങളാണ് ആദ്യം പറയാനുള്ളത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന തയാമിൻ തലച്ചോറിൻ്റെ ആരോഗ്യ സംരക്ഷണവും നടത്തുന്നു. പോരാത്തതിന് അൽഷിമേഴ്സിനെ അകറ്റുന്നതിനൊപ്പം ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തെയും സഹായിക്കുന്നു. ദഹനത്തെയും ഓർമ്മശക്തിയും കൂടെ വർദ്ധിപ്പിക്കുന്ന ഇവനാളൊരു പുലി തന്നെയല്ലേ. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഡിസീസസ്. നിങ്ങൾക്ക് തയാമിൻ്റെ കുറവുണ്ടെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം, ഹൃദയ പ്രശ്നങ്ങൾ, ബലഹീനത, നാഡീക്ഷതങ്ങൾ മുതലായവ ഉണ്ടായേക്കാം. കൂടാതെ വൈറ്റമിൻ B1 അപര്യാപ്തത വലിയൊരു രോഗം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്, ബെറിബെറി. ഇത് രണ്ടു തരത്തിലാണുള്ളത്. ഹൃദയാരോഗ്യം ദുർബലമാവുന്നതിനെ തുടർന്ന് ശ്വാസംമുട്ടലും നീരുമുണ്ടാകുന്ന വെറ്റ് ബെറിബെറിയും, നാഡീഞ്ഞരമ്പുകളുടെ തകരാറിനെ തുടർന്ന് കൈകാലുകൾക്ക് തരിപ്പും പെരുപ്പും ഉണ്ടാകുന്ന ന്യൂറോപ്പതിയായ ഡ്രൈ ബെറിബെറിയും. സോഴ്സസ് ഓഫ് വൈറ്റമിൻ B1. തയാമിൻ അടങ്ങിയ ഭക്ഷണങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നട്സ്, പിസ്ത. കശുവണ്ടിയിൽ ധാരാളം വൈറ്റമിൻ B അടങ്ങിയിരിക്കുന്നു. മത്സ്യം. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ മത്സ്യം തയാമിൻ്റെ നല്ലൊരു കലവറയാണ്. ഗ്രീൻ പീസ്. 100 ഗ്രാം ഗ്രീൻ പീസിൽ നിന്ന് 28% വൈറ്റമിൻ B ലഭിക്കുന്നുണ്ട്. ശതാവരി. പാകം ചെയ്ത 100 ഗ്രാം ശതാവരിയിൽ 11% തയാമിൻ അടങ്ങിയിരിക്കുന്നു. കൂടാതെ തവിടോടുകൂടിയ അരിയിൽ നിന്നും, ബ്രെഡ്, ബീൻസ്, മുട്ട തുടങ്ങിയവയിൽ നിന്നും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ B1 ലഭ്യമാകുന്നു. വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2 കുറവ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വായ, തൊക്ക്, കണ്ണ് എന്നീ ഭാഗങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം ഇവ ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റാനും സഹായിക്കുന്നു. വരണ്ട ചർമ്മമുള്ളവരാണോ നിങ്ങൾ? താരൻ്റെ പ്രശ്നം വല്ലാതെ അലട്ടുന്നുവോ? എങ്കിൽ ശ്രദ്ധിക്കുക, റൈബോഫ്ലാവിൻ്റെ കുറവും അതിനൊരു കാരണമായേക്കാം. ചുണ്ടുകളിൽ വ്രണങ്ങൾ ഉണ്ടാവുക, നാവിൽ കുമിളകൾ രൂപപ്പെടുക, പ്രകാശത്തിനു നേരെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുക, എല്ലാം ജീവകം B2 അപര്യാപ്തതയുടെ ലക്ഷണങ്ങളാണ്. സോഴ്സസ് ഓഫ് വൈറ്റമിൻ B2. പാൽ, പഴം, പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം, മുട്ട, കരൾ എന്നിവയിൽ റൈബോഫ്ലാവിൻ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇനി പരസ്യമായ ഒരു രഹസ്യം പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പാൽ റൈബോഫ്ലാവിൻ്റെ ഏറ്റവും വലിയ കലവറയാണെന്ന്. എന്നാൽ സൂര്യപ്രകാശമേറ്റാൽ പാലിലെ റൈബോഫ്ലാവിൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്കറിയാം? എനിവേ, കൂടുതൽ ചിന്തിച്ച് തലപുണ്ണാക്കാതെ നമുക്ക് വൈറ്റമിൻ B3 കടക്കാം. വൈറ്റമിൻ B3 അഥവാ നിയാസിൻ. വളർച്ചാ, നോർമൽ മെറ്റബോളിസം, നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും ജീവകം B3 പങ്ക് നല്ലൊരു ശതമാനം ആവശ്യമുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന വൈറ്റമിൻ B3 അഭാവം മനം പിരട്ടലിനും ദഹന സംബന്ധങ്ങളായ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നു. നിയാസിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. വയാഗ്ര പോലെന്തോ സംഭവമാണെന്ന് കരുതും മുമ്പ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളൊന്നും നോട്ട് ചെയ്യാം. തൊക്ക് വിണ്ടുകീറുക, പാടുകൾ ഉണ്ടാവുക, നിറവ്യത്യാസം വരിക, നാവിലും വായിലും വ്രണങ്ങളും വീക്കങ്ങളും ഉണ്ടാവുക, വയറിളക്കം, അങ്ങനെ പോകുന്നു പെല്ലാഗ്രയുടെ സിംറ്റംസ്. സോഴ്സസ് ഓഫ് വൈറ്റമിൻ B3. കോഴിയിറച്ചി, മത്സ്യം, കപ്പലണ്ടി, ഗോതമ്പ്, ബാർലി എന്നിവയിൽ നിന്നും ആവശ്യാനുസരണമുള്ള നിയാസിൻ ലഭ്യമാകുന്നു. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഈസ്റ്റ്, ഉരുളക്കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയും വൈറ്റമിൻ B കലവറയാണ്. 8 മക്കളുള്ള വൈറ്റമിൻ B 3 കുട്ടികളുടെ കഥ പറഞ്ഞപ്പോഴേക്കും സമയം അതിക്രമിച്ചു. എല്ലാം കൂടെ കേട്ടാൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ഡോക്ടർ മിഥു രാഹുൽ. കമൻറ്റ് ചെയ്തില്ലാലും വേണ്ടില്ല കൂട്ടുകാരെ, ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.